ഹായ് ഫ്രണ്ട്സ്, കൊമേഴ്സ് ക്ലബിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിസിനസ് ഇക്കണോമിക്സ് അല്ലെങ്കിൽ മാനേജറൽ ഇക്കണോമിക്സ് ആണ്. മാനേജറൽ ഇക്കണോമിക്സ് മീൻസ് ദ ആപ്ലിക്കേഷൻ ഓഫ് ഇക്കണോമിക് തിയറി ടു ബിസിനസ് മാനേജ്മെൻറ്റ്. മീൻസ് ബിസിനസ് മാനേജ്മെൻറ്റിൽ ഒരുപാട് പ്രോബ്ലംസ് ഡിറൈവ് ചെയ്യും. ആ പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യുന്നത് ഇക്കണോമിക് തിയറീസിൻ്റെ പ്രിൻസിപ്പിൾസിൻ്റെയും ബേസിൽ, അല്ലെങ്കിൽ ഇക്കണോമിക്സിൻ്റെ ഒരുപാട് ലോജിക്കലായിട്ടുള്ള മെത്തേഡ്സ് യൂസ് ചെയ്തിട്ടാണെങ്കിൽ അത്തരം ഇക്കണോമിക്സിന് പറയുന്നതാണ് മാനേജറൽ ഇക്കണോമിക്സ് അല്ലെങ്കിൽ ബിസിനസ് ഇക്കണോമിക്സ്. അല്ലെങ്കിൽ വേറൊരു രീതിയിൽ പറയാം, ഇക്കണോമിക്സിൻ്റെയും മാനേജ്മെൻറ്റിൻ്റെയും ഒരു ഗ്യാപ്പ്, ഒരു ബ്രിഡ്ജാണ് അല്ലെങ്കിൽ അവരെ കണക്ട് ചെയ്യുന്ന ഒരു ബ്രിഡ്ജിനെയാണ് മാനേജറൽ ഇക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പം ഡിഫറെൻ്റ് പ്രോബ്ലംസിനാണ് മാനേജറൽ ഇക്കണോമിക്സ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഫേം മെയിനായിട്ട് എടുക്കുന്ന ഡിസിഷൻസ് മൂന്ന് ടൈപ്പാണ്. സെലക്ഷൻ ഓഫ് പ്രോഡക്റ്റ് ഓർ സർവീസ് ടു ബി പ്രൊഡ്യൂസ്ഡ്, ഏത് പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യണം എന്നുള്ള ഡിസിഷൻ. സെക്കൻഡ് വൺ, പ്രൈസ് ആൻഡ് ഔട്ട്പുട്ട് ടു മാക്സിമൈസ് പ്രോഫിറ്റ് ഓർ അതർ ഗോൾസ്. ബിസിനസ്സിന് ഒരുപാട് ഗോൾസ് ഉണ്ട്, അതിലൊന്ന് മേജറായിട്ടുള്ളതാണ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. അപ്പോൾ പ്രോഫിറ്റ് മാക്സിമൈസേഷന് നിർത്താൻ വേണ്ടിയിട്ട് എത്രത്തോളം പ്രൈസ് ഫിക്സ് ചെയ്യണം, അതുപോലെ തന്നെ മെത്തേഡ്സ് ഓഫ് പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ദ ചോയ്സ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ടെക്നോളജി, ഏത് മെത്തേഡ് യൂസ് ചെയ്തിട്ട് പ്രൊഡക്ഷൻ നടത്തണം, ഈ കാര്യങ്ങളിലൊക്കെ ഇക്കണോമിക്സിന് ബിസിനസ്സിനെ സഹായിക്കുന്നുണ്ട്. ഈ പ്രോബ്ലങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടി ഇക്കണോമിക് തിയറീസ് യൂസ് ചെയ്തിട്ടാണ് ബിസിനസ് ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.